ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിച്ച ഉമ്മൻചാണ്ടിക്ക് ഉചിതമായ യാത്രയയപ്പ് കേരളം നൽകുകയാണ്. പുതുപ്പള്ളിയിൽ നിന്ന് ജയപ്രകാശ് ഉണ്ട്. ജയപ്രകാശ്, പുതുപ്പള്ളി തങ്ങളുടെ പുത്രനെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന് നീളം ഏറും എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും പതുക്കെയാണ് വിലാപയാത്ര ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ? എന്താണ് ജെപിക്ക് പറയാനുള്ളത്? അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുഞ്ഞും പുതുപ്പള്ളിയും തമ്മിലുള്ള ബന്ധം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതല്ല. അതിലും അപ്പുറമാണ് ആ ബന്ധം. ഒരു KSU യൂണിറ്റ് പ്രസിഡന്റായി ഇവിടെ നിന്ന് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയതു മുതൽ പുതുപ്പള്ളിയെ കുഞ്ഞുഞ്ഞ് കൈവിട്ടിട്ടില്ല. കുഞ്ഞുഞ്ഞ് പുതുപ്പള്ളിയെയും തിരുവനന്തപുരത്തേക്കൊക്കെ താമസം മാറ്റിയപ്പോൾ പോലും എല്ലാ ഞായറാഴ്ചയും ഇവിടെ എത്തുമായിരുന്നു. പരമാവധി ആളുകളെ അദ്ദേഹം കാണുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും മാനസികമായി നേരിട്ടുള്ള ബന്ധമാണ് ഉമ്മൻചാണ്ടിയുമായി ഉള്ളത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന ഒരാളോട് തന്നെ ചോദിക്കാം, ഏത് രീതിയിലുള്ള ഒരു ബന്ധമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയുമായി? ഒപ്പം തന്നെ എത്രമാത്രം വേദനയോടെയാണ് ഈ ഒരു വിവരം നിങ്ങൾ അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി കാത്തിരിക്കുന്നത്? എനിക്ക് 19 വയസ്സുള്ളപ്പം തൊട്ട് സാറിനെ അറിയാം. അന്ന് തൊട്ട് ഏത് കാര്യം ചെന്ന് നമ്മൾ സാറിനോട് പറഞ്ഞാലും അത് നമുക്ക് ചെന്ന് പറയുന്ന കാര്യം അത് ഇന്ന് വരെ നിവർത്തിച്ച് തന്നിരിക്കുന്ന എനിക്കൊരു അനുഭവമുള്ളതാണ്. എൻ്റെ അനുഭവമാണ്. അതുപോലെ ഈ മരണ വാർത്ത കേട്ടപ്പോഴും വളരെ വിഷമം പോയി തോന്നി. നല്ലൊരു സാറായിരുന്നു. ഒരു കാര്യം എന്ത് കാര്യം ചെന്ന് നമ്മൾ പറഞ്ഞാലും ആരുടെ കാര്യം നമ്മൾ ആവശ്യപ്പെട്ടാലും അത് നല്ല രീതിയിൽ തന്നെ അത് നമ്മളോട് ഇടപെടുകയും നമുക്ക് വേണ്ടത് ചെയ്തു തരികയും നമ്മുടെ എല്ലാ കാര്യത്തിനും കൈത്താങ്ങലായിരുന്ന ഒരു സാറായിരുന്നു. മരിച്ചതിൽ വളരെ ഏറെ സങ്കടവും അതുപോലെ തന്നെ വിഷമവും ഉണ്ട്. അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നലെയും ഞാനിവിടെ വന്നിരുന്നു. ഇന്നും ഇന്നെപ്പോഴാണ് കൊണ്ടുവരുന്നതെന്ന് അറിയത്തില്ല. എന്നാലും വരുമ്പം കണ്ടിട്ട് പോകാമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനും ഇരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുഞ്ഞിൻ്റെ കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ലഭിക്കാത്തവരായി ഒരുപക്ഷെ പുതുപ്പള്ളിയിൽ ആരുമുണ്ടാകില്ല. പുതുപ്പള്ളിക്കാർ മാത്രമല്ല, പുറത്തുനിന്ന് ധാരാളം ആളുകൾ അവസാനമായി കുഞ്ഞുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നതിനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രായ ഭേദമില്ല. ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ്. എന്താണ് ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള അനുഭവം? ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആലപ്പുഴയ്ക്ക് ബസ്സില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പം അതായത് അങ്ങനെ ഇന്നപ്പം അവിടെ ഞാൻ ഒരു നിവേദനം എഴുതി ഉമ്മൻചാണ്ടി സാറിൻ്റെ കൈ കൊണ്ട് കൊടുത്തു ലെറ്റർ അയച്ചു തിരുവനന്തപുരത്തു. അന്ന് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായ സമയം. അപ്പം പിറ്റേ ഒരാഴ്ചക്കുള്ളിൽ സാറ് ഒരു KSRTC ബസ് അനുവദിക്കുകയും ചെയ്ത് തന്നിട്ടുണ്ട്. അത് വളരെയധികം സാറിനോടുള്ള നന്ദി ഈ അവസരത്തിന് ഓർക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തർക്കും പറയാനുള്ളത് അവരുടെ വ്യക്തിപരമായ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. കുഞ്ഞുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നതിനായി പുതുപ്പള്ളിക്കാരെല്ലാം തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പുതുപ്പള്ളിയിലെ എല്ലാവരെയും കുഞ്ഞുഞ്ഞിനറിയാമായിരുന്നു. അതുപോലെ തന്നെയാണ് പുതുപ്പള്ളിക്കാർക്ക് തിരിച്ചും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് മാറിയപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വീടിന് പുതുപ്പള്ളി എന്നായിരുന്നു പേര് നൽകിയിരുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും പതിവ് തെറ്റിക്കാതെ അദ്ദേഹം ഇവിടെ എത്തുമായിരുന്നു. ആ എത്തിയ ദിവസം ഏറ്റവും തിരക്കുള്ള ദിവസം കൂടിയായിരുന്നു ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം. രാവിലെ 6 മണി മുതൽ ഇവിടെയുള്ള ആളുകളെ കാണും, ഒപ്പം തന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥന നടത്തും. ആ പതിവൊന്നും തന്നെ ഉമ്മൻചാണ്ടി ഈ അവസാന കാലം വരെയും തെറ്റിച്ചിട്ടില്ല. എന്തായാലും കുഞ്ഞുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി വികാര നിർഭരമായി പുതുപ്പള്ളി കാത്തിരിക്കുകയാണ്. പ്രിയ പുത്രനെ നെഞ്ചോടെ ഏറ്റുവാങ്ങാൻ പുതുപ്പള്ളി കാത്തിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. സാവധാനം ആ പുഷ്പരഥം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയും കണ്ണീർ വാർക്കുന്നത് മാതിരി മഴ പെയ്യുന്നു. ഉമ്മൻചാണ്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ പാതയോരങ്ങളിൽ 10,000 തടിച്ചുകൂടിയിരിക്കുകയാണ്. MC റോഡ് വഴി ഭൗതിക ശരീരം കോട്ടയത്തേക്ക് എത്തുമ്പോൾ രാത്രിയാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്.